നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ധ്രുവീകരണ രാഷ്ട്രീയം ഇടതുപക്ഷം ചർച്ച ചെയ്യാത്ത, വലതുപക്ഷം ചർച്ച ചെയ്യാത്ത, ബി ജെ പി ചർച്ച ചെയ്യാത്ത, കേരളത്തിൽ ആർ എസ് എസ് കാരൻ എവിടെയെങ്കിലും കൊലപാതകം നടത്തിയാൽ കഴിഞ്ഞ 10 വർഷമായി എൽ ഡി എഫ് യു ഡി എഫ് മരിച്ച കേരളത്തിലെ കേസുകൾ നിങ്ങൾ വിവരാവകാശ പ്രകാരം ഒന്നെടുത്താൽ അതിനകത്ത് ആർ എസ് എസ് പ്രതിയാകുന്ന കേസെല്ലാം ഒന്നുകിൽ അത് മാനസിക രോഗികളുടെ കേസായി, അതല്ലെങ്കിൽ അത് കുട്ടികളുടെ കേസായി, അതല്ലെങ്കിൽ അറിയാതെ പറ്റിയ കേസായി കേരളത്തിൽ എഴുതിത്തള്ളുകയാണ്. കേരളം ഭരിച്ചത് ആത്മാഭിമാനമുള്ള ഒരു ഗവൺമെന്റ് ആണ്. ഇരട്ട ചങ്കനായിരുന്നെങ്കിൽ കെ സുരേന്ദ്രൻ 14 ജില്ലയിലൂടെ കുലപ്പ്യം പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനെതിരെ വിഷമമിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ എന്തെല്ലാം ഇന്നുവരെ കേരളം കേൾക്കാത്ത രീതിയിലാണ് സുരേന്ദ്രൻ ഒരു യാത്രയുമായി പോയത്. ഒരു 153 ആയിട്ട് കേരളത്തിൽ കേസെടുക്കാൻ കഴിഞ്ഞോ? കേരളത്തിൽ പിണറായിക്ക് ആർ എസ് എസിന്റെ മോഹൻ ഭഗത് കേരളത്തിൽ 2 വർഷം മുമ്പ് പാലക്കാട് വന്ന് ഒരു സ്കൂളിൽ ഭരണഘടനാ വിരുദ്ധമായി ജയിലിൽ കിടക്കേണ്ട, ജയിലടി എണ്ണേണ്ട ഒരു കുറ്റകൃത്യം ചെയ്തു. ദേശീയ പതാക ഉയർത്തിയിട്ട് കേരളത്തിലെ ഗവൺമെന്റ് കേസെടുത്തോ? ഞാൻ പറഞ്ഞത് ഞങ്ങൾ ന്യൂനപക്ഷത്തിന് അനുകൂലമാണ്. മുസ്ലിങ്ങൾ ഭൂരിപക്ഷം ഉള്ളെടുത്ത് ഏതെങ്കിലും ഒരു സ്വതന്ത്രനെ മുസ്ലിമിനെ വേഷം കെട്ടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ദളിതർ അവരുടെ സംവരണ സീറ്റിൽ ഒരു ദളിതനെ വേഷം കെട്ടിച്ച് ഇങ്ങനെ മത്സരിപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷ വിരുദ്ധതയാകുന്നില്ല. നിർണായകമായി കേരളത്തിലെ മുസ്ലിം സമൂഹം പ്രതികൂട്ടുന്ന കേരളത്തിലെ മുസ്ലിം സമൂഹം കേരളത്തിൽ ഇരകളാക്കപ്പെട്ട സന്ദർഭങ്ങളിൽ, കേരളത്തിൽ പ്രബലമായ സമൂഹങ്ങൾ ഇരകളാക്കപ്പെട്ട സന്ദർഭത്തിൽ കേരളത്തിൽ ആർ എസ് എസിനൊപ്പമായിരുന്നു 2 മുന്നണികളും. അതുകൊണ്ട് ഈ മുന്നണികൾക്കെതിരെ ആര് ജയിക്കും എന്നതല്ല, നാളെ നമുക്ക് ജയിക്കാൻ 2026 കേരളത്തിന്റെ നിയമസഭയിലേക്ക് എംഎൽഎമാരെ വിജയിപ്പിക്കാൻ, ഫൈസൽമാരെ വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പരിസരം ഉണ്ടാക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. അതുകൊണ്ട് ആർ എസ് എസ് ബി ജെ പി ജയിക്കുന്നതോ, ബി ജെ പി ജയിക്കുന്നിടത്തെല്ലാം നമ്മൾ തന്ത്രങ്ങളുണ്ട്. കേരളത്തിൽ ഇതുവരെ ഒരു മുന്നണി എടുക്കാത്ത തന്ത്രങ്ങൾ നമ്മൾ കഴിഞ്ഞ 2 ദിവസസഭാ തെരഞ്ഞെടുപ്പിൽ എടുത്തിട്ടുണ്ട്. ബൈ ഇലക്ഷനിൽ ആറന്മുളയിലും വട്ടിയൂർക്കാവിലും ആർ എസ് എസിനെ തോൽപ്പിക്കാൻ തൊട്ടടുത്ത ജയിക്കാൻ സാധ്യതയുള്ള എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ നമ്മൾ പിന്തുണച്ചിട്ടുണ്ട് പരസ്യമായി. ചെങ്ങന്നൂർ ബൈ ഇലക്ഷൻ അവിടുത്തെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി മത്സരിക്കുമ്പോൾ ആർ എസ് എസിന്റെ ജയസാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അവരെ തോൽപ്പിക്കാൻ പരസ്യമായി അവിടെ എൽ ഡി എഫിന് അനുകൂലമായി തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷേ എൽ ഡി എഫ് യു ഡി എഫ് മണലൂർ ആര് ജയിക്കുന്നു, തൃശൂർ ആര് ജയിക്കുന്നു, ഗുരുവായൂർ ആര് ജയിക്കുന്നു എന്നതല്ല, നാളുകളിൽ നമ്മുടെ ഒട്ടവകാശം നമ്മുടെ ഭാഗത്തെ നിർണ്ണയിക്കാനുള്ള ഈ രാജ്യത്തെ അധികാരങ്ങളെ നിശ്ചയിക്കാനുള്ള അവകാശമായി പരിവർത്തനപ്പെടുത്താൻ സ്വന്തം ഭാഗത്തെ നിർണ്ണയിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയത്തിനാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന്റെ, സുഹൃത്തുക്കളുടെ, ബന്ധുക്കളുടെ, അഭ്യുതകാംക്ഷികളുടെ, സഹപ്രവർത്തകരുടെ, വിപുലമായ ബന്ധമുള്ള സ്ത്രീകളാണ് എന്റെ മുന്നിലുള്ളത്. അവർ ഫോൺ ചെയ്താൽ അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവർക്ക് പലപ്പോഴും സ്വാധീനിക്കാൻ കഴിയുന്ന 1000 കണക്കിന് വോട്ടുകൾ ഈ മണ്ഡലത്തിലുണ്ട്. അവരോട് പറയേണ്ടത് നിങ്ങൾ ഈ പ്രാവശ്യം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി വോട്ട് ചെയ്യണം, നിങ്ങൾ ജയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ സൗമ്യാസുണ്ടല്ലോ ഞങ്ങൾ ജയിപ്പിച്ച് കാണിച്ചില്ലേ, ഹബീബ് ഉണ്ടല്ലോ ഞങ്ങൾ ജയിപ്പിച്ച് കാണിച്ചില്ലേ എന്ന് ഉത്തരം പറയാൻ നമുക്ക് കഴിയണം. ജയിക്കാൻ വേണ്ടി, നാളുകളിൽ ജയിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന് നമ്മളുടെ ഒട്ടവകാശം രാജ്യത്തെ സാമ്പ്രദായിക പാർട്ടികൾക്ക് കൊടുക്കരുത്. നമ്മുടെ ഒട്ടവകാശം നമ്മുടെ അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഫൈസലിനെ വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാം രംഗത്തിറങ്ങണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഉയർന്നു വരുന്ന പ്രക്ഷോഭം അത് ആർ എസ് എസിനെതിരെയുള്ള പ്രക്ഷോഭമാണ്, സംഘവിരുദ്ധ പോരാട്ടമാണ്. ആ പ്രക്ഷോഭത്തിൽ ഇന്ത്യയിൽ നേതൃത്വം കൊടുക്കാൻ അശേഷം മടിയില്ലാത്ത ഒരു പാർട്ടി എന്ന നിലയിൽ, ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് പരിമിതികളില്ലാത്ത ഒരു പാർട്ടി എന്ന നിലയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ജനങ്ങൾക്കുണ്ട് ഒപ്പമുണ്ടാകും എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വൈകിയവേളയിൽ ഈ കൺവെൻഷൻ ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. ഊഷ്മളമായ വിപ്ലവ അഭിവാദ്യങ്ങൾ. ജയ് ഡെമോക്രസി, ജയ് ഭീം.